മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ വിയോഗത്തോടെ ഒഴിഞ്ഞു കിടക്കുന്ന പുതുപ്പള്ളിയിൽ ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു സെപ്റ്റംബർ 5 നാണ് തെരഞ്ഞെടുപ്പ് നടക്കുക സെപ്റ്റംബർ 8 നാണ് വോട്ടെണ്ണൽ വിവരങ്ങളുമായി രജേഷ് നരുകുണി ചേരുന്നുണ്ട് രജേഷ് ഉപതെരഞ്ഞെടുപ്പ് പ്രതീക്ഷിച്ചിരുന്നതാണ് പക്ഷേ വളരെ പെട്ടെന്ന് തന്നെ പ്രഖ്യാപനം വന്നിരിക്കുന്നു സെപ്റ്റംബർ 5 ന് പുതുപ്പള്ളിയിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുകയാണ് ഒരു മാസം കൃത്യമായി പറഞ്ഞാൽ 28 ദിവസം മാത്രമാണ് വോട്ടെണ്ണലിന് ഉള്ളത് ഉപതെരഞ്ഞെടുപ്പ് അതായത് ഉമ്മൻചാണ്ടിയുടെ നിര്യാണത്തെ തുടർന്നാണ് ഇപ്പോൾ പുതുപ്പള്ളിയിൽ ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിരിക്കുന്നത് സെപ്റ്റംബർ 5 നാണ് വോട്ടെടുപ്പ് ഈ മാസം 17 വരെയാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള സമയം സെപ്റ്റംബർ 8 നാണ് വോട്ടെടുപ്പ് പ്രഖ്യാപിച്ചിരിക്കുന്നത് വളരെ വേഗത്തിൽ തന്നെയാണ് ഈ ഒരു ഉപതെരഞ്ഞെടുപ്പിലേക്ക് കാര്യങ്ങൾ എത്തിയെന്ന് നമുക്ക് പറയേണ്ടിയിരിക്കുന്നു ഉമ്മൻചാണ്ടി മരിച്ചിട്ട് അധിക സമയമായിട്ടില്ല അതിൽ ഇപ്പോൾ നിയമസഭാ സമ്മേളനമൊക്കെ ചേർന്നുകൊണ്ടിരിക്കുകയാണ് ഇതിനിടെയാണ് ഇപ്പോൾ ഇത്തരൊരു ഉപതെരഞ്ഞെടുപ്പിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത് എന്തായാലും പുതുപ്പള്ളിയിൽ ഒരു വാശിയേറിയ പോരാട്ടം തന്നെയായിരിക്കും നടക്കുക എന്ന കാര്യത്തിൽ സംശയമില്ല കാരണം തുടർച്ചയായി അവിടെ മത്സരിച്ചു വരുന്ന കഴിഞ്ഞ 56 വർഷമായി അവിടുത്തെ MLA UDF കോട്ടയായിരുന്നു അത് ഉമ്മൻചാണ്ടിയായിരുന്നു അടക്കി ഭരിച്ചിരുന്ന ഒരു മണ്ഡലം കൂടിയായിരുന്നു പുതുപ്പള്ളി അവിടെ സ്ഥിരമായി ഇടതുപക്ഷത്തിനായി മത്സരിച്ചിരുന്നത് JC തോമസ് ആയിരുന്നു കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഉമ്മൻചാണ്ടിക്കെതിരെ മത്സരിച്ചിരുന്നത് പക്ഷേ ഇപ്പോൾ ചാണ്ടി ഉമ്മൻ്റെ പേര് ആണ് അവിടെ UDFൽ നിന്നും ഔദ്യോഗികമായ പ്രഖ്യാപനം വന്നിട്ടില്ലെങ്കിലും പൊതുവെ ഉയർന്നു വന്ന പേര് ഉമ്മൻചാണ്ടിയുടെ പിൻഗാമി എന്ന പേരിൽ എന്ന ഒരു കാര്യത്തിൽ കൂടിയാണ് ചാണ്ടി ഉമ്മനെ അവിടെ സ്ഥാനാർത്ഥിയാക്കാൻ UDF തീരുമാനിച്ചിരിക്കുന്നത് അതേസമയം തന്നെ CPM അല്ലെങ്കിൽ ഇടതുപക്ഷം JC തോമസ് തന്നെയാണ് കൂടുതൽ സാധ്യത കാണുന്നത് കാരണം കുറേ കാലങ്ങളായി ആ മണ്ഡലം കേന്ദ്രീകരിച്ചാണ് ജെയ്ക്ക് പ്രവർത്തിച്ചു വരുന്നത് എന്തായാലും വാശിയേറിയ പോരാട്ടം തന്നെയായിരിക്കും പുതുപ്പള്ളിയിലേക്ക് ഉണ്ടാകുക എന്ന കാര്യത്തിൽ സംശയമില്ല ഇപ്പോൾ പെരുമാറ്റ ചട്ടമൊക്കെ നിലവിൽ വന്നിരിക്കുകയാണ് നിയമസഭാ സമ്മേളനമൊക്കെ ചേരുകയാണ് ഒരുപക്ഷേ നിയമസഭാ സമ്മേളനമൊക്കെ വെട്ടിച്ചുരുക്കിക്കൊണ്ട് കൂടുതൽ പ്രവർത്തനത്തേക്ക് അല്ലെങ്കിൽ വാശിയേറിയ പോരാട്ടത്തിലേക്ക് കേരളം സാക്ഷിയാവുന്നൊരു കാര്യത്തിലേക്ക് നമ്മൾ കാണേണ്ടി ഒരുപക്ഷെ കാണാൻ ഇനി ഇരിക്കുന്നു എന്ന് നമുക്ക് പറഞ്ഞിരിക്കുന്നു തൃക്കാക്കര പോലെ തന്നെ വലിയൊരു വാശിയേറെ പോരാട്ടം തന്നെയായിരിക്കും ഭരണ മികവ് ഉയർത്തി കാട്ടിയായിരിക്കും ഇത്തവണ ഇടതുപക്ഷം ഈ ഉപതെരഞ്ഞെടുപ്പിനെ നേരിടുക അതേസമയം തന്നെ ഉമ്മൻചാണ്ടിയുടെ പിൻഗാമി അല്ലെങ്കിൽ തുറച്ചക്കാരനെ കോൺഗ്രസ് അല്ലെങ്കിൽ ഉമ്മൻചാണ്ടിയുടെ കുടുംബത്തിൽ തന്നെ വിജയിപ്പിക്കണമെന്ന ഒരു കാര്യം ചൂണ്ടിക്കാട്ടിയായിരിക്കും UDF ഈ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോകുന്നത് എന്തായാലും ഒരു വാശിയേറിയ പോരാട്ടം തന്നെയായിരിക്കും ഇത്തവണ പുതുപ്പള്ളി നടക്കുക എന്ന കാര്യത്തിൽ സംശയമില്ല ഉമ്മൻചാണ്ടിയുടെ 53 വർഷം തുടർച്ചയായിട്ട് പുതുപ്പള്ളി പ്രതിനിധീകരിച്ച ഉമ്മൻചാണ്ടി ആ മണ്ഡലത്തിൽ വിജയം വീണ്ടെടുക്കുക അല്ലെങ്കിൽ വിജയം തുടരുക എന്നത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു പ്രസ്റ്റീജ് ഇഷ്യൂ തന്നെയായിട്ട് മാറും പക്ഷേ ശക്തമായ വെല്ലുവിളിയുമായി JC തോമസിന്റെ പേരാണ് ഉയർന്നു കേൾക്കുന്നതെങ്കിൽ അദ്ദേഹം മണ്ഡലത്തിൽ ഇതിനോടകം തന്നെ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങളൊക്കെ കോൺഗ്രസിന് ശക്തമായ വെല്ലുവിളിയായിട്ട് മാറാം ഈ സ്ഥാനാർത്ഥി ആര് എന്ന് സംബന്ധിച്ചുള്ള ചർച്ചകൾ അവസാന ഘട്ടത്തിലേക്ക് എത്തുകയാണോ കാരണം ഉയർന്നു കേട്ട പേരുകൾ ആദ്യം നമ്മൾ അച്ചുമ്മന്റെ പേര് കേട്ടു പക്ഷേ അച്ചുമ്മൻ തന്നെ പിന്നീട് വന്നു പറഞ്ഞു ഞാൻ മത്സരിക്കാനില്ല എന്ന് പ്രഖ്യാപനം നടത്തുകയും ചെയ്തു പിന്നീടെല്ലാ നോട്ടം പോയിട്ടുള്ളത് ചാണ്ടി ഉമ്മനിലേക്കാണ് ചാണ്ടി ഉമ്മൻ തന്നെ പുതുപ്പള്ളിയിൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായിട്ട് എത്തുമെന്ന് തന്നെയാണോ നമുക്ക് ഈ അവസരത്തിൽ മനസ്സിലാക്കാൻ കഴിയുക തീർച്ചയായിട്ടും കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയെ ഏകദേശം തീരുമാനിച്ചു കഴിഞ്ഞാണ് ഉമ്മൻചാണ്ടിയുടെ കുടുംബത്തിൻ്റെ അല്ലെ പിൻഗാമി തന്നെയായിരിക്കും അവിടെ മത്സരിക്കുക എന്ന കാര്യം അവർ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു കഴിഞ്ഞു അതുകൊണ്ട് തന്നെ നമുക്ക് ഔദ്യോഗികമായി പ്രഖ്യാപനം വന്നിട്ടില്ലെങ്കിൽ നമുക്ക് ഉറപ്പിക്കാൻ കഴിയും ചാണ്ടി ഉമ്മൻ തന്നെയായിരിക്കും അവിടെ UDF സ്ഥാനാർത്ഥി എന്ന കാര്യത്തിൽ സംശയമില്ല അതേസമയം CPMൻ്റെ ആരായിരിക്കും അല്ലെങ്കിൽ ഇടതുപക്ഷത്തിൻ്റെ ആരായിരിക്കും അവിടെ മത്സരിക്കുക എന്നാണ് അറിയേണ്ടത് രണ്ട് പേരുകൾ ഉയർന്നു വരുന്നെങ്കിലും കൂടുതൽ സാധ്യത ജയിക്കുന്നത് തന്നെയാണ് കാരണം കുറേ കാലമായി ആ മണ്ഡലം കേന്ദ്രീകരിച്ചാണ് ജയ്ക്ക് പ്രവർത്തിച്ചു വരുന്നത് അതോടൊപ്പം തന്നെ കഴിഞ്ഞ തിരഞ്ഞെടുപ്പുകളിലൊക്കെ ഉമ്മൻചാണ്ടിയുടെ ഭൂരിപക്ഷം കുറച്ചു കൊണ്ടുവരാൻ ജയിക്കിന് കഴിയുകയും ചെയ്തിട്ടുണ്ട് ഈ ഒരു സാധ്യത മുന്നിൽ കണ്ടുകൊണ്ട് ഭരണത്തിൻ്റെ മികവ് കൂടി വിലയിരുത്തുന്ന ഒരു തിരഞ്ഞെടുപ്പ് കൂടി ആവാൻ സാധ്യത ഏറെയാണ് അതുകൊണ്ട് തന്നെ ജയിക്കിനെ തന്നെ നിർത്തി നിലവിലുള്ള വോട്ട് കുറച്ചു കൊണ്ടുവരുന്ന സാഹചര്യം മുതലെടുത്തുകൊണ്ട് അവിടെ വിജയം കൈവരിക്കുക എന്നായിരിക്കും ഇടതുപക്ഷം ഇപ്പോൾ മുന്നോട്ട് വയ്ക്കുന്നത് തൃക്കാക്കരയിൽ നമ്മൾ കണ്ടാണ് എല്ലാ മന്ത്രിമാരും ഇറങ്ങി വലിയ രീതിയിൽ പ്രചരണമൊക്കെ നടത്തി പക്ഷേ സഹതാപ വോട്ട് തരംഗം അവിടെ വലിയ പ്രതിഫലമായി അതോടൊപ്പം തന്നെ കേരളയിലും തൃക്കാക്കരയിൽ ഇടതുപക്ഷത്തിന് തിരിച്ചടിയാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു പക്ഷേ പുതുപ്പള്ളിയിലേക്ക് നമ്മൾ നോക്കുമ്പോൾ എങ്ങനെയായിരിക്കും ഇനി ഇതിനെ വിലയിരുത്തുക എന്നാണ് അറിയേണ്ടത് ഉമ്മൻചാണ്ടിയുടെ വിലാപയാത്രയ്ക്കൊക്കെ നമ്മൾ കണ്ടാണ് 10,000 അവിടേക്ക് എത്തിച്ചേർന്നത് ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ സംസ്കാരം നടന്ന പള്ളിയിലും അതോടൊപ്പം തന്നെ സെമിത്തേരിയിലൊക്കെ നിരവധി പേരാണ് അവിടേക്ക് എത്തുന്നത് ഇത് ഒരുപക്ഷെ ആ നാട്ടിലെ ആളുകൾ ഒരുപക്ഷെ ഉമ്മൻചാണ്ടി ഹൃദയത്തോട് ചേർത്ത് വെച്ച ആളുകൾ ഇത്തവണ ഉമ്മൻചാണ്ടിയുടെ പിൻഗാമിയായി ചാണ്ടി ഉമ്മനായി വോട്ട് ചെയ്യുകയാണെങ്കിൽ ഒരുപക്ഷെ ഇത്തവണയും ഇടതുപക്ഷത്തിന് പുതുപ്പള്ളിയിൽ തിരിച്ചടിയായിരിക്കും പക്ഷേ അവിടെ ഭരണ എല്ലാ മന്ത്രിമാരും ഇറങ്ങി വലിയ രീതിയിൽ പ്രചരണം നടത്തി ജയിക്കിനെ അല്ലെങ്കിൽ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കാൻ ശ്രമിക്കുന്നതെങ്കിൽ
വലിയ പോരാട്ടം തന്നെയായിരിക്കും പുതുപ്പള്ളിയിൽ നടക്കുക എന്ന കാര്യത്തിൽ സംശയമില്ല എന്തായാലും ഇനി വളരെ കുറച്ച് ദിവസം കൃത്യമായി പറഞ്ഞാൽ 28 ദിവസം മാത്രമാണ് ഉള്ളത് 23ാം തീയതി വരെ ഇപ്പോൾ നിയമസഭാ സമ്മേളനം ചേരാൻ തീരുമാനിച്ചിട്ടുണ്ട് പക്ഷേ ഈ ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ ഈ നിയമസഭാ സമ്മേളനമൊക്കെ വെട്ടിച്ചെറുക്കി കൂടുതൽ ശ്രദ്ധ മന്ത്രിമാരും മറ്റ് എംഎൽഎമാരും ഒക്കെ അവിടേക്ക് കേന്ദ്രീകരിച്ച് പ്രവർത്തനം കൂടുതൽ സജീവമാക്കുന്ന തരത്തിലേക്ക് പോകാൻ സാധ്യതയുണ്ട് ഉപതെരഞ്ഞെടുപ്പ് പ്രതീക്ഷിച്ചിരുന്നെങ്കിലും ഇത്ര പെട്ടെന്ന് ആരും പ്രതീക്ഷിച്ചിരുന്നില്ല ഇതിനു മുമ്പ് സിപിഎം നേതൃത്വങ്ങളൊക്കെ സംസാരിച്ചപ്പോൾ കൃത്യമായ ധാരണയിലുണ്ട് തീയതി പ്രഖ്യാപിക്കട്ടെ എന്നിട്ട് ഞങ്ങളുടെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുമെന്നായിരുന്നു ഇടത് കേന്ദ്രങ്ങളിൽ നിന്നും നമുക്ക് ലഭിച്ച വിവരം ഇനി എന്തായാലും ഉടൻ തന്നെ സിപിഎമ്മിന്റെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച് പ്രചരണത്തിലേക്ക് കടക്കേണ്ടതുണ്ട് കാരണം വളരെ കുറച്ച് ദിവസം മാത്രമേ പ്രചരണത്തിലുള്ളൂ രണ്ടാഴ്ച മാത്രമേ കൃത്യമായി പറഞ്ഞാൽ ഒരു പ്രചരണത്തിനായി ലഭിക്കാൻ സാധ്യതയുള്ളൂ അത് കഴിഞ്ഞാൽ തിരഞ്ഞെടുപ്പിലേക്ക് പോകും അതിനിടയിൽ ഓണം വരുന്നുണ്ട് ഇതിനൊക്കെ വലിയ രീതിയിലൊരു മന്ത്രിമാരൊക്കെ ഇറങ്ങി വലിയ രീതിയിലൊരു പ്രചരണത്തിലേക്ക് അവിടെ പോവുകയാണെങ്കിൽ എന്താവും പുതുപ്പള്ളിയിലെ ജനവിധി എന്നാണ് ഇനി അറിയേണ്ടത് ഉമ്മൻചാണ്ടിയെ പിൻഗാമിയെ വിജയിപ്പിക്കുമോ അല്ലെങ്കിൽ ആരായിരിക്കും ഇനി പുതുപ്പള്ളിയിലെ പിന്തുണച്ചക്കാർ എന്നാണ് കോൺഗ്രസ് എന്ന പാർട്ടിക്ക് അപ്പുറം ഉമ്മൻചാണ്ടി എന്ന വ്യക്തിയുടെ വ്യക്തി പ്രഭാവത്തിൽ പുതുപ്പള്ളി എന്ന മണ്ഡലം എപ്പോഴും കോൺഗ്രസിനോട് ചേർന്ന് നിന്നു അത് നീണ്ട 53 വർഷവും അങ്ങനെ തന്നെയായിരുന്നു അവിടേക്ക് സഹതാപ തരംഗം വോട്ടായി മാറി വീണ്ടും കോൺഗ്രസിന് തന്നെ സീറ്റ് ലഭിക്കുമെന്ന് പൂർണ്ണമായിട്ടും പറയാൻ സാധിക്കുമോ നിലവിലെ ഗ്രൗണ്ട് റിപ്പോർട്ടുകൾ അനുസരിച്ച് ഒപ്പം തന്നെ തൃക്കാക്കര എന്ന വലിയൊരു ഉദാഹരണം മുന്നിൽ നിൽപ്പുണ്ട് അവിടെ സിപിഎം പല തരത്തിൽ ഭരണം പിടിക്കാൻ എൽഡിഎഫ് ശ്രമിച്ചതാണ് 99 എന്ന സംഖ്യ 100ലേക്ക് എത്തിക്കാൻ വേണ്ടി പല തരത്തിലുള്ള തന്ത്രങ്ങൾ മെനഞ്ഞതാണ് മന്ത്രിമാരടക്കം അവിടെ ഗ്രൗണ്ടിൽ ഇറങ്ങി പ്രവർത്തിക്കുന്നത് നമ്മൾ കണ്ടതാണ് പക്ഷെ തൃക്കാക്കര എന്നിട്ടും വിട്ടുകൊടുത്തില്ല അതേ രീതി തൃക്കാക്കര ഒരു പാഠമായി കണ്ടുകൊണ്ട് പുതിയ രീതിയിലുള്ള തന്ത്രങ്ങൾ അല്ലെങ്കിൽ കുറച്ചുകൂടി ആ പരാജയത്തിൽ നിന്നുള്ള പാഠങ്ങൾ ഉൾക്കൊണ്ടുള്ള പ്രവർത്തനങ്ങളായിരിക്കില്ലേ സിപിഎം എൽഡിഎഫ് ഇത്തവണ പുതുപ്പള്ളി നടത്തുക അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പ് വാശിയേറിയ ഒരു പോരാട്ടമായി മാറുമെന്ന് ഉറപ്പല്ലേ അതിന് തൃക്കാക്കരയ്ക്കൽ നമ്മൾ നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ കേരയിൽ പദ്ധതിയൊക്കെ ചർച്ചയായ ഒരു മണ്ഡലം കൂടിയായിരുന്നു തൃക്കാക്കര അവിടെ ആ പ്രദേശത്തുള്ള വലിയ രീതിയിൽ പോകുന്നില്ലെങ്കിലും ഒരുപക്ഷേ ഇടതുപക്ഷത്തിനെതിരെ വലിയ ആയുധമായി കേരയിൽ പദ്ധതിയുടെ വിഷയം അവിടെ യു ഡി എഫ് ഉയർത്തിക്കാട്ടുകയും വലിയ രീതിയിൽ പ്രചരണം നടത്തുകയും ചെയ്തു അതിൽ വലിയ അടിതെറ്റുന്ന ഒരു അവസ്ഥയായിരുന്നു ഇടതുപക്ഷത്തിന് തൃക്കാക്കരയിലുണ്ടായത് പക്ഷേ പുതുപ്പള്ളിയിലേക്ക് നമ്മൾ നോക്കുമ്പോൾ എങ്ങനെയായിരിക്കും അവരുടെ രാഷ്ട്രീയ പശ്ചാത്തലം എന്നുകൂടി നമുക്ക് അറിയേണ്ടിയിരിക്കുന്നു നമുക്ക് കൃത്യമായി അറിയാം ഉമ്മൻചാണ്ടിയുടെ പിന്തുണക്കാരനായി ചാണ്ടി ഉമ്മൻ വരുമ്പോഴും സജീവമായ ഒരു രാഷ്ട്രീയ പ്രവർത്തനത്തിലേക്ക് നേരത്തെ തന്നെ ചാണ്ടി ഉമ്മൻ എത്തിയിരുന്നില്ല പക്ഷേ ജയിക്കാണെങ്കിൽ നേരത്തെ ഇടതുപക്ഷത്തിന് വേണ്ടി മത്സരിച്ചിരുന്ന ജയിക്കാണെങ്കിൽ സജീവ രാഷ്ട്രീയ പ്രവർത്തനമായി കുറേ കാലമായി പുതുപ്പള്ളിയിലുള്ള ഒരു വ്യക്തി കൂടിയാണ് ഒരുപക്ഷെ വ്യക്തിബന്ധങ്ങൾ ഏത് തരത്തിലേക്ക് ചാണ്ടി ഉമ്മനായിരിക്കുമോ കൂടുതൽ സാധ്യത അല്ലെങ്കിൽ ജയിക്കനായിരിക്കുമോ എന്നത് ഇപ്പോൾ പ്രവചിക്കുന്നതിന് അപ്പുറമാണ് പക്ഷേ സഹതാപ വോട്ട് എന്നൊരു കാര്യം കൂടി അവിടെയുണ്ട് അത്തരത്തിൽ സഹതാപ വോട്ടുകൾ കൂടുതൽ ചാണ്ടി ഉമ്മന് നേടാൻ കഴിയുകയാണെങ്കിൽ ഒരുപക്ഷെ അവിടെ ആ മണ്ഡലം യു ഡി എഫിന് നിലനിർത്താൻ കഴിയും അങ്ങനെയാണെങ്കിൽ ഇത്തവണയും ഇടതുപക്ഷത്തിന് തോൽവിയായിരിക്കും പുതുപ്പള്ളിയിൽ ഫലം അപ്പോൾ തന്നെ ഉമ്മൻചാണ്ടി തന്നെ അദ്ദേഹത്തിന്റെ ലീഡിലുണ്ടായ വലിയൊരു കുറവ് ഭൂരിപക്ഷത്തിലുണ്ടായ വലിയൊരു കുറവ് നമ്മൾ കാണണം ജെയ്ക്സി തോമസുമായിട്ട് നേർക്കുനേർ ഏറ്റുമുട്ടിയ പോലും 100,000-ലധികം ഭൂരിപക്ഷം ആണ് ഉണ്ടായിരുന്നത് ഭൂരിപക്ഷത്തിൽ വലിയ ഒരു കുറവ് അവിടെ സംഭവിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ സിപിഎം ഒരുപക്ഷെ കൂടുതലായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഇതിനോടൊപ്പം തന്നെ നടത്തുകയും ചെയ്തിട്ടുണ്ട് അവരുടെ ഒരു ടാർഗറ്റ് ആയിട്ടുള്ള ഒരു ഇടം കൂടിയാണ് പുതുപ്പള്ളി പഞ്ചായത്ത് അടക്കം സിപിഎമ്മിന്റെ കൈവശമുള്ള ഒരു ഇടം കൂടിയാണ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ സഹതാപ തരംഗത്തിനപ്പുറത്തേക്ക് വലിയ ഒരു രാഷ്ട്രീയ പോരാട്ടം തന്നെ പുതുപ്പള്ളി പ്രതീക്ഷിക്കേണ്ടതുണ്ട് ജയം എന്നുള്ളത് എങ്ങനെ മാറി മറിയും എന്നുള്ളതും നമ്മൾ ഏറെ ഉറ്റുനോക്കേണ്ട കാര്യമാണ് തീർച്ചയായിട്ടും ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ AKG സെന്ററിൽ സിപിഎമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനുണ്ട് അവിടെ ഇപ്പോൾ വി എൻ വാസവനത്തെ കൂടിക്കാഴ്ച നടത്തുകയാണ് അദ്ദേഹവുമായി കാരണം ഇനി ഉള്ള കാര്യങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇനി ആ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപനം എന്നുണ്ടാകും എന്നാണ് എല്ലാവരും കാത്തിരിക്കുന്നത് നേരത്തെ തന്നെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിലേക്ക് എത്തി കൂടുതൽ പ്രചരണത്തിലേക്ക് കടന്നാൽ മാത്രമേ ഏത് മുന്നണിക്കായാലും കൂടുതൽ ലീഡുണ്ടാക്കാനും കൂടുതൽ പ്രചരണ പരിപാടികൾ നടത്താനും കഴിയുള്ളൂ ഒന്നോ രണ്ടോ റൗണ്ടുകളൊക്കെ പല ആ മണ്ഡലങ്ങളിലെ സഞ്ചരിച്ച് ജനങ്ങളുമായി കൂടിക്കാഴ്ച നടത്തി ജനങ്ങൾക്ക് വോട്ട് അഭ്യർത്ഥിക്കാനുള്ള സമയം ലഭിക്കണം അപ്പോൾ ഉടൻ തന്നെ അല്ലെങ്കിൽ എത്രയും വേഗം തന്നെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ത്തിലേക്ക് കടക്കാനായിരിക്കും ഇരു ഇടതുപക്ഷമായാലും UDF ആയാലും തീരുമാനിക്കുക ഇനി നേരത്തെ ആദ്യം സൂചിപ്പിച്ചത് തന്നെ സഹതാപ വോട്ടാണോ അല്ലെങ്കിൽ രാഷ്ട്രീയ വോട്ടാണോ അവിടെ വിജയിക്കുക എന്നാണ് അറിയേണ്ടത് ജയ്ക്ക് മത്സരിച്ചപ്പോൾ ഉമ്മൻചാണ്ടിക്കെതിരെ മത്സരിച്ചപ്പോൾ ആദ്യം ഉണ്ടായിരുന്നതിനേക്കാൾ വളരെ കുറഞ്ഞ രീതിയിലേക്ക് ലീഡ് എത്തിക്കാൻ ജയ്ക്കിന് കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ജയ്ക്കിനെ മാറ്റി പുതിയൊരാളെ പരീക്ഷിക്കാൻ ഒരുപക്ഷെ ഈ അവസരത്തിൽ സിപിഎം തയ്യാറാവില്ല പുതുപ്പള്ളി മണ്ഡലം പിടിച്ചെടുക്കുക എന്നത് മാത്രമായിരിക്കും ഇതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് വെക്കുക പക്ഷേ നമുക്കറിയാം
വളരെ അപ്രതീക്ഷിതമായിട്ട് തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനം പ്രതീക്ഷിച്ചിരുന്നതാണ്. പക്ഷേ എങ്കിൽ പോലും സെപ്റ്റംബർ 5-1 എന്ന ഡേറ്റ് ഇന്ന് പ്രഖ്യാപനം നടത്തിയിരിക്കുകയാണ്. ഈ സ്ഥാനാർത്ഥി ചർച്ചകളെ കുറിച്ചുള്ള ചോദ്യങ്ങൾ ഉയരുന്നുണ്ട്. അവിടെ ചാണ്ടിയുവിന്റെ പേരാണ് സജീവമായി കേൾക്കുന്നത്. എങ്കിലും ഈ ഘട്ടത്തിൽ ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനമൊക്കെ എന്നുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കണം. ശ്രീ റിജിൽ മാക്കുറ്റി, അങ്ങനെ കേൾക്കാൻ കഴിയുമെങ്കിൽ സെപ്റ്റംബർ 5-ന് പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പിലേക്ക് പോവുകയാണ്. വാശിയേറിയ പോരാട്ടത്തിനുള്ള ഒരു ഇടം കൂടിയാണ് നമുക്കറിയാം. കഴിഞ്ഞ സാഹചര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ സ്ഥാനാർത്ഥി പ്രഖ്യാപനം അടക്കമുള്ള കാര്യങ്ങളിലേക്ക് പാർട്ടി അന്തിമ തീരുമാനത്തിലേക്ക് എന്ന് എത്തും എന്ന് പ്രതീക്ഷിക്കണം. എന്നോടാണ് ചോദ്യം? അതെ, തീർച്ചയായും പുതുപ്പള്ളി തെരഞ്ഞെടുപ്പിൽ സ്വാഭാവികമായും ഐക്യ ജനാധിപത്യ മുന്നണി അവിടെ വിജയി പറഞ്ഞോളൂ. സെപ്റ്റംബർ 5-ന് പുതുപ്പള്ളിയിൽ ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു. ശ്രീ റിജിൽ മാക്കുറ്റി, അങ്ങ് തുറന്നോളൂ. ഹലോ, കേൾക്കുന്നുണ്ട്? അങ്ങ് പറഞ്ഞോളൂ. കേൾക്കാം, പറഞ്ഞോളൂ. തീർച്ചയായും ഐക്യ ജനാധിപത്യ മുന്നണിക്ക് ഏറ്റവും ശക്തമായ വേരോട്ടമുള്ള മണ്ഡലമാണ് പുതുപ്പള്ളി എന്ന സംബന്ധിച്ച് തർക്കമില്ല. ആ 53 വർഷക്കാരം ശ്രീ ഉമ്മൻചാണ്ടി സാർ ആ മണ്ഡലത്തെ പ്രതിനിധീകരിച്ചതാണ് UDFന്റെ ശക്തമായ. തീർച്ചയായും ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ശക്തമായ ഒരു കോട്ടയാണ് പിന്നെ പുതുപ്പള്ളി എന്നതിനെ സംബന്ധിച്ച് തർക്കമില്ല. ഹലോ, ശരി ശരി ശ്രീ റിജൽ മാക്കുറ്റി, ടെലിഫോണിൽ ശരി, നന്ദി. ഞങ്ങൾ പ്രതികരിച്ചതിന് ചില പ്രശ്നങ്ങൾ ഉണ്ടായതുകൊണ്ടാണ്. സെപ്റ്റംബർ 5-ന് പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പ്. വീണ്ടും രജീഷിലേക്ക് പോവുകയാണ്. രജീഷ് പറഞ്ഞുകൊണ്ടിരുന്നത് ഈ ഉമ്മൻചാണ്ടിയുടെ ഭൂരിപക്ഷം ഓരോ തവണയും കുറച്ച് കുറച്ച് കൊണ്ടുവന്ന് ഏറ്റവും അവസാനം അത് 100,000 വരെ എത്തിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ സഹതാപ തരംഗം എന്നതിനപ്പുറത്തേക്ക് വലിയൊരു രാഷ്ട്രീയ പോരാട്ടം കൂടി പുതുപ്പള്ളിയിൽ വരുമ്പോൾ അത് കോൺഗ്രസിന് എത്രത്തോളം പ്രതീക്ഷയുണ്ട്, ഒപ്പം CPMന് എത്രത്തോളം പ്രതീക്ഷയുണ്ട്? അതിന് ഇരു മുന്നണികളും വളരെ ആത്മവിശ്വാസത്തോടെയാണ് ഈ തിരഞ്ഞെടുപ്പിനെ നേരിടാൻ പോകുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒന്ന്, ഭരണമുള്ള ഇടതുപക്ഷമാണ്, അവർ കൂടുതൽ ആധിപത്യം ഈ തിരഞ്ഞെടുപ്പിൽ കാണിക്കാൻ പ്രകടമാക്കാൻ കഴിയുമെന്ന ഒരു ആത്മവിശ്വാസം CPMനുണ്ട്. അതോടൊപ്പം തന്നെ മന്ത്രിമാർ അടക്കം ഇറങ്ങി പ്രചരിച്ചിട്ടുമ്പോൾ അത് ഈ തിരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് കൂടുതൽ ഊന്നൽ നൽകുകയും അവർക്ക് കൂടുതൽ പ്രയോജനപ്പെടുത്താൻ കഴിയുമെന്ന ഒരു വിശ്വാസത്തിലാണ് ഇടതുമുന്നണിയുള്ളത്. അതേസമയം തന്നെ ഉമ്മൻചാണ്ടിയുടെ നിര്യാണത്തെ തുടർന്നുണ്ടായ സഹതാപ തരംഗം അത് കൃത്യമായി വോട്ട് ി മാറ്റുന്ന തന്ത്രപ്പാടിലായിരിക്കും UDF സ്വീകരിക്കുക. അങ്ങനെ വോട്ടാക്കി മാറ്റുകയാണെങ്കിൽ നേരത്തെ ജയിക്ക കുറച്ചു കൊണ്ടുവന്ന ഭൂരിപക്ഷം ഉയർത്താനും UDF സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കാനും UDFന് സാധിക്കും. നേരത്തെ 16 വോട്ടുകൾ ഒരു ഭൂരിപക്ഷത്തിലായിരുന്നു ഉമ്മൻചാണ്ടി അവസാനമായി വിജയിച്ചിരുന്നത്. ഈ ഒരു ഭൂരിപക്ഷം വളരെ ഉയർത്തിക്കൊണ്ടുവരാൻ ഒരു പക്ഷേ ഈ സഹതാപ വോട്ടുകൾ എങ്ങനെ മറിക്കണം, അല്ലെങ്കിൽ എങ്ങനെ ഈ വോട്ടുകൾ അവിടെ ഉണ്ടായിരുന്ന വോട്ടുകളൊക്കെ സഹതാപ വോട്ടായി മാറ്റാൻ കഴിയുമെന്നായിരിക്കും അവിടെ UDF ചിന്തിക്കുക. എന്തായാലും CPMനെ 11-ാം തീയതി ചേരുന്ന CPM സംസ്ഥാന കമ്മിറ്റി യോഗം സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാകും. ആ സംസ്ഥാന കമ്മിറ്റി യോഗത്തിൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഏറ്റവും കൂടുതൽ സാധ്യത ജയിക്കിന് തന്നെയാണ്. അതേസമയം UDF സ്ഥാനാർത്ഥിയായി നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഉമ്മൻചാണ്ടിയുടെ മകനായ ചാണ്ടി ഉമ്മന് തന്നെയാണ് സാധ്യത ഏറെയുള്ളത്. ശരി, അതാണ് ഇപ്പോഴത്തെ ചർച്ചകൾ അങ്ങനെയാണ് മുന്നോട്ട് നീങ്ങുന്നത്. അതിവേഗം തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് പോവുകയാണ് പുതുപ്പള്ളി. സെപ്റ്റംബർ 5-ന് വോട്ടെടുപ്പ് നടക്കും. സെപ്റ്റംബർ 8-നാണ് വോട്ടെണ്ണൽ. സ്ഥാനാർത്ഥി ചർച്ചകൾ വീണ്ടും സജീവമാവുകയാണ്. കോൺഗ്രസിൽ നിന്നും UDFൽ നിന്നും ചാണ്ടി ഉമ്മനും ഒപ്പം LDFൽ നിന്നും ജേക്ക് സി തോമസിനുമാണ് സാധ്യത കൂടുതൽ പറയുന്നത്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ ZMalayalam News എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യമാണ്.